السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا، انظرنا، أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الراحم آية الملك الجبار آية الله من فضل قند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني پرتبط سواله انغلقوند ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബായാർ സ്വലാത്ത്, ബായാർ മുജമ്മ ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, സയ്യിദന്മാർ, ഉലമാ, അതിൻ്റെ സഹകാരികൾ, സ്നേഹികൾ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ലൈവായി ഞങ്ങളോട് കൂടെ സംബന്ധിച്ചവർ, സകലർക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം അല്ലാ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ മഹാമാരി കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം അല്ലാ. കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ. ഞങ്ങളിലും സ്നേഹികളിലും പറയപ്പെട്ടവരിലും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകൽ റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴിയെളുപ്പാക്കണം അല്ലാ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാധാതുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ശ്രേഷ്ഠമായ ഈ മജ്ലിസ് അൽഹംദുലില്ലാ കഴിഞ്ഞ മാസവും അതിന് തൊട്ടു മുമ്പുള്ള മാസവുമൊക്കെ ഇതുപോലെ നാം മജ്ലിസ് സംഘടിപ്പിക്കുകയും ഓൺലൈനിലൂടെ ലൈവായി ഈ മഹത്തായ
സ്വലാത്ത് മജ്ലിസിൽ പങ്കാളികളായി ഈ സദസ്സ് ശ്രദ്ധിക്കുന്ന ആളുകൾ, അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഈ കൊറോണ മഹാമാരി കൊണ്ട് സർവരും പ്രയാസത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. സമ്പർക്കത്തിലൂടെയൊക്കെ രോഗവ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ് നിൻ്റെ ഫദലുകൊണ്ട് അസ്ഹാബുൽ ബദറിൻ്റെ ജാഹ കൊണ്ട് നീ കാവൽ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. എത്രയും പെട്ടെന്ന് ഈ മഹാമാരി ഞങ്ങളിൽ നിന്ന് നീക്കി ഞങ്ങൾക്ക് മുമ്പുള്ള അതേ അവസ്ഥയിൽ നീ പരിഹാരം കാണിച്ചു തരണം റഹ്മാനെ. ആ നിലക്ക് കാര്യങ്ങൾ എത്തിച്ചേരണം റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അള്ളാ, ശിക്ഷിക്കല്ല റഹ്മാനെ. നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട കുഞ്ചിലും തങ്ങളും ഹംസ മിസ്ബാഹി ഉൾപ്പെടെയുള്ള പ്രഗത്ഭരൊക്കെ ഇവിടെ മിസ്ബാഹിയുടെ സാരസമ്പൂർണമായ സംസാരം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇൻഷാ അള്ളാ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ ഇപ്രാവശ്യം ബായാറ് സ്വലാത്ത് അടുത്തായല്ലോ, ഞങ്ങളൊക്കെ വലിയ പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്, രോഗത്തിലാണ്, പല കാര്യങ്ങളും പറഞ്ഞ് നേരിലും നമ്മുടെ കൂടെ ഉള്ളവരോടും കാര്യങ്ങൾ ഏൽപ്പിച്ച് ദ്വാരക്കാൻ അറിയിച്ച ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ, രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തട്ടെ, കാര്യങ്ങൾ അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് പറഞ്ഞ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ കാര്യം, സ്വർഗം ലഭ്യമാക്കാൻ, സ്വർഗം കരഗതമാക്കാൻ തങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അവിടുന്ന് ഉറപ്പ് പറഞ്ഞ രണ്ട് വിഷയങ്ങൾ. മയ്യൽമൻലി മാ ബൈന ലഹിയൈഹി വമാ ബൈന രിജ്ലൈഹി അൽമനു ലഹുൽ ജന്ന. നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള മുസ്ലിമീങ്ങളുണ്ടോ? കള്ളം പറയാതെ, അഴിപത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദുണ്ടാക്കാതെ, ആലിമീങ്ങളെ കുറവാക്കാതെ, സയ്യിദന്മാരെ നിസ്സാരപ്പെടുത്താതെ, ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും പരത്താതെ നാവിനെ സൂക്ഷിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന നാവ്, അവൻ പൊരുത്തപ്പെട്ടത് മാത്രം സംസാരിക്കാൻ, ആ നിലക്ക് നാവിനെ ചലിപ്പിക്കാൻ പറ്റുന്ന ഏത് മുസ്ലിം സഹോദരന്മാരുണ്ട്, മുസ്ലിം സഹോദരിമാരുണ്ട്? തങ്ങൾ സാക്ഷ്യപ്പെടുത്തി പറയാണ് അൽമനു ലഹുൽ ജന്ന. നാം സൂക്ഷിക്കേണ്ട കാര്യമാണ്, നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ നാവ് അനാവശ്യമായി, ഈ നാവിനെ ഉപയോഗപ്പെടുത്താതെ അള്ളാഹുവിനെ ദിക്റ് ചൊല്ലാനുള്ള, സ്വലാത്ത് ചൊല്ലാനുള്ള, ഖൈറാത്തുകൾ സംസാരിക്കാനുള്ള നാവ് വടക്കായ നിലക്ക്, മോശമായ നിലക്ക് ഒരാളെ നിസാരപ്പെടുത്താനോ, കുറ്റപ്പെടുത്താനോ, കുറവാക്കാനോ, തെറ്റിദ്ധാരണ വരുത്താനോ, ആരോപണങ്ങൾ ഉന്നയിക്കാനോ ഈ നാവിനെ നാം ചലിപ്പിച്ചു കഴിഞ്ഞാൽ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖുർആനിൻ്റെ ഹാർട്ട് എന്ന് തങ്ങൾ വിശേഷിപ്പിച്ച ഖുർആനിൻ്റെ ഹൃദയമായ സൂറ യാസീനിൽ വളരെ വ്യക്തമായി ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തിയതാണ്, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം
وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون നാവിന് സീല് വെക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം കള്ളം പറയാൻ പറ്റില്ല, ഒരു കാര്യവും അവിടെ നടക്കില്ല. അള്ളാഹുവിൻ്റെ കോടതിയാണ്. ഇവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാവിന് സീല് ചെയ്ത് കൈകളെ കൊണ്ട് സംസാരിപ്പിച്ച് കാലുകളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നീക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അത് മറന്നുപോകരുത് മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ. എപ്പോഴും ആ ചിന്ത നമ്മുടെ കൽബിലുണ്ടായി അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാകാതെ അള്ളാഹുവിനെ തഖ്‌വ ചെയ്ത് ഈമാനിൽ വറഅൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ നാം സന്നദ്ധരാകണം. തുടർന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വമാ ബൈന റിജ്ലൈഹി, രണ്ട് നിന്റെ സ്വകാര്യ അവയവം കൊണ്ടും തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പു പറയാൻ. മുസ്ലിമേ, നിനക്ക് ധൈര്യമുണ്ടോ? ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ, ഈ ഞങ്ങൾ കയറ്റിത്തരണം റഹ്മാനെ. അതുകൊണ്ട് സഹോദരന്മാരെ, ചുരുങ്ങിയ കാല ജീവിതേ ഉള്ളൂ. ഈ ചുരുങ്ങിയ വിശേഷിപ്പിച്ചത് ആ ആഹ്റം സമ്പാദിക്കാൻ. ദുനിയാവ് നശ്വരമാണ്, ഇവിടുത്തെ ഒന്നും ശാശ്വതമല്ല. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് 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 പ്രായ വ്യത്യാസമില്ലാതെ ആളുകൾ ഇങ്ങനെ പെടുന്നനെ പെടുന്നനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ രോഗങ്ങളും കടുകടുത്ത പരീക്ഷണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ കാലമുള്ളൂ, അവസാന കാലഘട്ടമാണിത്. ഈ കാലത്ത് ഈമാനോടെ തഖ്‌വയോടെ ജീവിക്കാൻ കുറച്ച് പ്രയാസമാണ്. അതാണ് തങ്ങൾ പറഞ്ഞത് അസ്വാബിറു ഫീ ദീനിഹി കൽ ഖാബിദി അലൽ ജംറ്, ദീനിൽ ക്ഷമിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീക്കണൽ മുറുക്കി പിടിച്ച് നിൽക്കുന്ന പ്രയാസം ഉണ്ടാകും. തീയിൻ്റെ കണൽ കയ്യിലൊട്ടൊരു സമയം പിടിച്ചിരിക്കാൻ പറ്റുമോ? അതിലേറെ പ്രയാസം ദീനിൽ ക്ഷമിച്ച് നിൽക്കുന്ന ആളുകൾക്കുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ കാലമാണ് ഈ കാലം. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന സമയങ്ങളൊക്കെ ജീവിക്കാൻ വലിയ പാടാണ്, വലിയ പ്രയാസമാണ്. ഈമാനിലും തഖ്‌വയിലും വറായിലൊക്കെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ആഹ്റം നാം ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതം നാം ശ്രദ്ധിക്കണം. അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് ഈ ചുരുങ്ങിയ കാല ജീവിതം ആഹ്റം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ആയിപ്പോയാൽ അദ്ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവ് നശ്വരാണ്. ഇവിടുത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടുത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടുത്തെ മക്കൾ നിലനിൽക്കില്ല, ഇവിടുത്തെ വീടുകളും ഫ്ളാറ്റുകളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വൽ ആഖിറതു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഹ്റമാണ്. ആ ആഹ്റം സമ്പാദിക്കാൻ വേണ്ടിയായിരിക്കണം മുസ്ലിമായ മനുഷ്യർ അവരുടെ ഉംറിനെ, ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിനെ തഖ്‌വ ചെയ്ത് വറഅലായി ജീവിച്ച മുൻകാല മഹത്തുക്കൾ അള്ളാഹുവിന് വഴിപ്പെട്ടവരാണ്. അവർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെട്ടവരാണ്. അവർ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് ജീവിച്ചവരാണ്. അവർക്ക് ഏത് പ്രശ്നങ്ങൾ വന്നപ്പോഴും അവരുടെ ഈമാൻ കൊണ്ട് അതിനൊക്കെ അവർ നേരിട്ടവരാണ്, ഇഖ്ലാസ് കൊണ്ട് നേരിട്ടവരാണ്. അദ്വാഉ സിലാഹുൽ മുഅ്മിൻ എന്ന് പറഞ്ഞ മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധം അത് ദുആയാണ്. ആ ദുആ കൊണ്ട് പ്രതിസന്ധികളെ മറികടന്ന മഹത്തുക്കളെ നാം അറിഞ്ഞുകൊണ്ട്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ وَمَنْ يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَئِكَ رَفِيقًا. اللَّهُവനെ വഴിപ്പെടുന്നവരാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്നവരാരാണ്?
അവരെ ബഹുമാനം എന്താണ്? വഴിപ്പെട്ട അള്ളാഹുവിനും ഹബീബായ തങ്ങൾക്കും വഴിപ്പെട്ട ആളുകളുടെ ബഹുമാനം എന്താണ്? അവർ മഹാന്മാരായ അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ, സുദ്ദീഖീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണെന്ന് ഖുർആൻ ആദരവ് പറയുമ്പോൾ അള്ളാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഉഇദ്ദത്തിൽ മുത്തഖീൻ, ആ ശാശ്വതമായ സന്തോഷകരമായ സ്വർഗീയ ജീവിതം നമുക്ക് ലഭ്യമാകാൻ നശ്വരമായ ദുനിയാവിലെ ഈ ചെറിയ കാല ജീവിതം ഹറാമിൽ നിന്നാകുന്ന അള്ളാഹുവിന് തഖ്വ ചെയ്ത് വറഅനായിക്കൊണ്ട് നാം ജീവിക്കുകയും പൂർവികർ ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും അവർ ഖുർആൻ കൊണ്ട്, സ്വലാത്ത് കൊണ്ട്, അദ്കാറുകൾ കൊണ്ട് അവർ അതിനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ നാം മഹാന്മാരെ മദ്ഹുകളും അവരുടെ ബൈത്തുകളും അസ്മാഉൽ ബദരിയിൻ തുടങ്ങി ഹദ്ദാദ് ഉൾപ്പെടെ സ്വലാത്ത് ഉൾപ്പെടെ ധാരാളം സ്വലാത്തുകളുണ്ട്. സ്വലാത്തുകൾക്ക് ഓരോ സ്വലാത്തിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. സ്വലാത്ത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്, അറിയാത്തവരില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്, പഠിപ്പിച്ചു തന്നതാണ്. ഇദൻ യക്ഫീക ഹമ്മു ദുനിയാവ ഹമ്മുൽ ആഖിറ, നിങ്ങളുടെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നത്തിനും പരിഹാരമായി സ്വലാത്ത് മതിയെന്ന് ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ട് മഹാന്മാരെ മദ്ഹുകൾ ചെയ്ത് ഹദ്ദാദ് ഉൾപ്പെടെയുള്ള, റാത്തീബ് ഉൾപ്പെടെയുള്ള, അങ്ങനെ ബദരിയത്തുൾപ്പെടെയുള്ള ആ വിഷയങ്ങളൊക്കെ ആത്മീയ എത്രയോ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഹിസ്ബുൻ നഹർ ചെല്ലുന്ന ആളുകളുണ്ട്. അവർ ഒരു പ്രശ്നത്തിലും അകപ്പെടൂല, അവർക്കത് വലിയ കാവലാണ്. അങ്ങനെ എത്രയോ വലിയ വലിയ അധികാറുകളുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഞാനതിലേക്കൊന്നും കാര്യമായി സമയം വൈകിയത് കൊണ്ട് കടക്കാതെ ഇൻഷാ അല്ലാ ചുരുങ്ങിയ കാല ജീവിതം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിൽ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നയുടെ ഖദ്മയിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മഹത്തായ ബായാറ് സ്വലാത്ത് ലൈവായി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഇതുപോലെ പല സ്ഥലങ്ങളിലും കൂട്ടം കൂട്ടമായി ഓരോ കുടുംബവും നമ്മോടുകൂടെ മജ്ലിസുകളിൽ അവർ കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ. നമ്മൾ അബ്ബാസൊക്കെ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് സമയം കളയാതെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم، 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم. جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله. إلا الله، لا إله 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 إلا الله، إلا الله، لا إله إلا الله، لا إله إلا الله، إلا الله، لا إله 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 إلا الله، محمد رسول الله صلى الله عليه وسلم. يا حي يا قيوم، 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 برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله.
وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ സംബന്ധിച്ചവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ, ആജിലായ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ ദറജ ഉയർത്തണം അല്ലാ. ഖബർ സ്വർഗാക്കണം അല്ലാ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സൂര്യ ശംസു സാഹിബ് ഹാജി ആലപ്പുഴ, അവരുടെ ഉമ്മ ബാപ്പാൻ്റെ ആണ്ടിൻ്റെ മാസമാണ്. അവരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ, ഖബർ അള്ളാഹു സ്വർഗാക്കട്ടെ, സൂര്യ ഹാജിക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ ഹാരിസ് പൊന്നാനിയുടെ അമ്മായി ഉമ്മ സുഖല്ലാതുണ്ട്, അള്ളാഹു അവർക്ക് വളരെ പെട്ടെന്ന് ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലെ മരിച്ചുപോയ നഫീസ ഉമ്മ സക്ലേശ്പുരം, മകൻ കലന്തർ 12,000 ഉമ്മാക്ക് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അള്ളാഹു ആ ഉമ്മാൻ്റെ ഖബർ അള്ളാഹു സ്വർഗാക്കട്ടെ, അള്ളാഹു മഅ്ഫുറത്ത് നൽകട്ടെ. ഇബ്രാഹിം ഖാൻ്റെ ഭാര്യ പരപ്പനങ്ങാടി 12,200 രൂപ, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുഹമ്മദ് സാഹിബ് 6,000 രൂപ, നടമ്മൽ പോയിൽ 2,000, മുനീർ ഷാർജ 12,000, ഫയാസ് കടലുണ്ടി 15,000. ധാര മലയാളം എഴുതിയത് അബ്ദുൽ ലത്തീഫ് മഞ്ചേശ്വരം 5,000, അസ്ലം എറണാകുളം 6,000, ചെമ്മാട് സമദ് ഹാജിയുടെ ഭാര്യ 5,000, മെഹബൂബ് അരീക്കോട് 12,000, അബ്ദുൽ റഹ്മാൻ പൊയ്യത്തുവയൽ 5,000, ജസ്സാർ ബഹ്റൈൻ 5,000, കബീർ പാലക്കാട് 1,000, കാടപ്പടി ഉള്ള ഒരു സഹോദരി 5,000, കൽപ്പന ഹമീദ് ഹാജി 5,000. അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ നേരത്തെ മിസ്ബാഹി പറഞ്ഞപ്പോഴും ഏറ്റെടുത്ത ആളുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തകാഫുൽ ഏറ്റെടുത്ത പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ. മുഹിമ്മാത്തിലെ
സദർ ആദം റഖാഫി ഡയാലിസിസ് ചെയ്ത് ഇപ്പോൾ കുറച്ച് വിഷമത്തിലുണ്ട്. അള്ളാഹു റബ്ബുൽ അസത്ത് വളരെ പെട്ടെന്ന് ശിഫ നൽകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. മഹാനരായ ബേക്കൽ ഉസ്താദ് അവർകൾ സുഖമില്ലാതെ പ്രയാസത്തിലുണ്ട്. അള്ളാഹുവെ, മഹാൻ അവറുകൾക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം അള്ളാഹ്, സലാമത്ത് നൽകണം അള്ളാഹ്, ആജിലായ ശിഫ നൽകണം അള്ളാഹ്, കാമിലായ ആഫിയത്ത് നൽകണം അള്ളാഹ്. അഹലു സുന്നയുടെ ഞങ്ങളുടെ ഉലമാ സയ്യിദന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ സ്നേഹികൾ, സഹായികൾ, സഹകാരികൾ, മഹാനരായ ഷേഹുന അലിക്കുഞ്ഞു ഉസ്താദ് താജു ശരിഅ, ഷേഹുന ബേക്കൽ ഉസ്താദ് ഉൾപ്പെടെ എല്ലാവർക്കും ആജിലായ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഈ കോവിഡ് മഹാമാരിയിൽ നിന്ന് സർവരെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ, നീ സലാമത്താക്കണം റഹ്മാനെ, നീ കാവൽ നൽകണം റഹ്മാനെ. നമ്മളെ അബ്ബാസൊക്കെ മംഗലാപുരം, നമ്മളെ പുത്തുമോനൊക്കെ ചിക്കമാംഗ്ലൂർ, അബ്ബാസാക്കാൻ്റെ ജ്യേഷ്ഠന് ഇപ്പോൾ സുഖമില്ലാതെ കുറച്ച് വിഷമത്തിലുണ്ട്. അള്ളാഹു വളരെ പെട്ടെന്ന് സുഖം നൽകട്ടെ. കെ പി അബൂക്കർ സാഹിബ് ഉൾപ്പെടെ ചിക്മാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ദ്വാരക്കാൻ പറഞ്ഞ നമ്മുടെ ലത്തീഫ് ഹാജിയും മുനീർ ഹാജിയും ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികളുണ്ട്. ഉമർ ഹാജി ഉൾപ്പെടെ അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. കോയ ഹാജി കടലുണ്ടി അടക്കം അള്ളാഹു, സെക്കുലേസ്പുറം അക്കീം സാഹിബിന് സുഖമില്ലാതെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. കോയ ഹാജി കടലുണ്ടി ഉൾപ്പെടെ നമ്മുടെ ധാരാളം പ്രിയപ്പെട്ടവർ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. കെ എച്ച് റസാഖ് ഹാജി ഉൾപ്പെടെ അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. ഇൻഷാല്ലാ എല്ലാവർക്കും ദ്വാരക്കണം. ഇനി എന്താ പറയാൻ, ഇവിടെ ഉള്ള എല്ലാവരും ഉണ്ട്, ലൈവായി നമ്മുടെ കൂടെ മജ്ലിസിലുള്ള ധാരാളം ആളുകളുണ്ട്, ഒരുപാട് ആളുകളെ പേര് പറയാനുണ്ട്, സമയം വൈകിയതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. ലത്തീഫി അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വൈകാഫി മസീദാ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءً عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعطنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك
متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മുഹറമിലെ അവസാന സമയം പവിത്രമായ ബയാറ് സ്വലാത്തിൻ്റെ മഹനീയ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അവിടത്തോടുള്ള ഹെബനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിൻ്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനേ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബറു ഹസദ് റിയാ ഉജുബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാനേ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا، اللهم نور قلوبنا، اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب حياتാക്കണം അല്ലാഹ്, ഈമാനേറ്റി തരണം അല്ലാഹ്, തഖ്വയേറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇയേറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസിലെത്തിയവർ, ഈ മഹത്തായ മജ്ലിസിൽ സംബന്ധിച്ചവർ, ദ്വാരക്കാനേൽപ്പിച്ചവർ, കടപ്പെട്ടവർ, അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ബായാർ സ്വലാത്ത് അങ്ങനെ തുടങ്ങി കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ ഏൽപ്പിച്ച ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്.
വിഷമങ്ങൾ തീർക്കണ അല്ലാ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണ അല്ലാ, മാരകമായ മഹാമാരി കൊറോണ ഉൾപ്പെടെ ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ ഗൾഫ് നാട്ടിലുൾപ്പെടെ ഞങ്ങളെ പ്രിയപ്പെട്ടവർ അത്യാസന്ന നിലയിൽ കഴിയുന്ന നമ്മുടെ നാസറി ചിലങ്കോടിൻ്റെ സഹോദരൻ ഉൾപ്പെടെ വളരെ പ്രയാസത്തിലും വിഷമത്തിലും രോഗത്താൽ സങ്കടത്തിൽ കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. ആജിലായ ശിഫ നൽകണം അല്ലാഹ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ, വളരെ പെട്ടെന്ന് നീ സലാമത്ത് നൽകണം അല്ലാഹ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളടക്കം ഒരു പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്, ഒരു പ്രയാസവും വരുത്തല്ല റഹ്മാന്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കയലവീക്ക ക്യാൻസർ, അന്നനാളത്തിൽ, ശ്വാസകോശത്തിൽ, ബ്രസ്റ്റിൽ, വയറ്റിൽ, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. കൊറോണ വൈറസ് ഉൾപ്പെടെ മാരക രോഗം കൊണ്ട് മഹാമാരി കൊണ്ട് ദുരിതപ്പെട്ട് കഴിയുന്ന അതിൻ്റെ ഭീതിയിൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. സലാമത്ത് നൽകണം റഹ്മാന്, കാവൽ നൽകണം റഹ്മാന്, ആജിലായ ശിഫ നൽകണം റഹ്മാന്, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം പിഴ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം റഹ്മാൻ, സംസാരത്തിൻ്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാന്. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. ഹാർട്ടിൻ്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിൻ്റെ ഓൾസ് ശരിപ്പെടുത്തണ അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണ അല്ലാ, കിഡ്നിയുടെ തകരാറ് മാറ്റണ അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണ അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാൻ, നീ സുഖം നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണ അല്ലാ, അലർജി സുഖപ്പെടുത്തണ അല്ലാ, ആസ്മ സുഖപ്പെടുത്തണ അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണ അല്ലാ. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാനെ. വായിലും നാവിലൊക്കെ കവിളിലൊക്കെ മുറിവ് വന്ന് പുണ്ണു വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിൻ്റെ അർഷസിൻ്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിൻ്റെ തകരാറ് വരിക്കോസടക്കം നീ ശിഫയാക്കണം റഹ്മാനെ. നീ സലാമത്ത് നൽകണം റഹ്മാനെ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് നടക്കാൻ പ്രയാസപ്പെട്ട് ഷുഗർ കൂടി മരുന്ന് പലിക്കാതെ നിസ്കരിക്കാനും ഉളവെടുക്കാനൊക്കെ പ്രയാസം പറഞ്ഞ മടമ്പ് വേദന കാൽമുട്ട് വേദന കൈകാൽ കടച്ചിൽ ഊരവേദന പുറം വേദന അടക്കം പ്രയാസം പറഞ്ഞ വളരെ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ, ശിഫ നൽകണം റഹ്മാനെ, ആജിലായ ശിഫ നൽകണം റഹ്മാനെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണ അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണ അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണ അല്ലാ, എച്ച് ഐ വി സുഖപ്പെടുത്തണ അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണ അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണ അല്ലാ, സൊറിയാസി സുഖപ്പെടുത്തണ അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണ അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, ഏത് രോഗത്താൽ വൈറസ് രോഗം ഉൾപ്പെടെ ഈ മഹാമാരി ഉൾപ്പെടെ കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള സകല രോഗങ്ങളിൽ നിന്നും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഏത് രോഗത്താൽ ആര് പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാനെ.
കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾ ഉൾപ്പെടെ കടത്തിലകപ്പെട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. മക്കളെ വിവാഹം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ബിസിനസ് തകർന്നിട്ട്, ബിസിനസ്സിന് കൊടുത്തിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട്, സ്വത്ത് കെട്ടിക്കിടന്ന്, ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിൻ്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിൻ്റെ വഴി മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാരും മിസ്കീന്മാരായ ഞങ്ങളെല്ലാം ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, ഈ കൊറോണ മഹാമാരിയിൽ നിന്നും നീ വളരെ പെട്ടെന്ന് ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. സകലരെയും നീ കാത്തു സലാമത്താക്കണം റഹ്മാനെ. സകല ജനങ്ങളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐ സി യുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാനെ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്നവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാനെ. ഞങ്ങളെ മുത്തഅല്ലിമുകൾക്ക്, മക്കൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകി, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദുർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും നീ നൽകിയ മുഴുവത്തിലും കൂടിയ സംബന്ധിച്ച സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഏത് സെഹറോ അയിനോ ഷെയ്ത്വാനോ ഞങ്ങളെയോ ബന്ധപ്പെട്ടതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സെഹറും ഈ മഹനീയ മജ്ലിസിൽ നീ ബാത്തിലാക്കണം റഹ്മാനെ. അഴിന് നശിപ്പിക്കണം അല്ലാ. ശൈത്വാനെ ഹലാക്കാക്കണം അല്ലാ. സാഹിദീങ്ങൾ, ഹാസിദീങ്ങൾ, വാലിമീങ്ങൾ, കുഫാരീങ്ങൾ, ഫത്താനീങ്ങൾ, മുഫ്സിദീങ്ങൾ, മുത്തകബരീങ്ങൾ, മുബ്തദീങ്ങൾ ഉൾപ്പെടെ സകല ശത്രുക്കളെ ശരറിലൊന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങളകപ്പെടുത്തല്ല റഹ്മാന്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. അവരെയും ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. വിവാഹപ്രായമെത്തി കല്യാണം അന്വേഷിക്കുന്ന പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. പല കുട്ടികളുടെയും കല്യാണം ഉറപ്പിച്ചവരുണ്ട്, സന്തോഷത്തിൽ പൂർത്തിയാക്കണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ.
വീടിൻ്റെ പണി, മസ്ജിദ് സ്ഥാപന നിർമ്മാണങ്ങൾ ഉൾപ്പെടെ എല്ലാം വളരെ പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണം റഹ്മാനെ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് ആ ഇമ്മത്ത് കണ്ടതുപോലെ യഖദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ കലിമ ചൊല്ലി തബസ്സുമിലായി പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണല്ലോ, ഈമാൻ സലാമത്തിലാക്കണല്ലോ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണല്ലോ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തണല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين അങ്ങനെ ബഷീർ ബേക്കൽ ഉൾപ്പെടെ ദ്വാരക്കാൻ പറഞ്ഞിട്ട് നമ്മളെ ഇബ്രാഹിം മുസ്ലിയാരെ മോളെ കല്യാണം, നമ്മളെ ശംസുദ്ദീൻ സാഹിബിൻ്റെ മോളെ കല്യാണം, അതുപോലെ അബ്ദുൽ മുസ്ലിയാരുടെ മോളെ കല്യാണം ഒക്കെ ഉണ്ട്. അള്ളാഹു എല്ലാം സന്തോഷത്തിലും ബർക്കത്തിലും അള്ളാഹു ആക്കി തരട്ടെ, അള്ളാഹു റാഹത്താക്കട്ടെ. യൂസുഫ് വല്ലപ്പോഴ അള്ളാഹു ബർക്കത്തേറ്റു.